അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രീവിയസ് ഡി എൽ എഡിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ വെച്ചാല് ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുക എത്ര. അപ്പൊ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇക്വേഷൻ വെച്ചൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യമാണ് എന്ത്, ഒരു രണ്ട് മൂന്ന് എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ മതി. ഇപ്പൊ 1, 3, 5 ഇത് തുടർച്ചയായിട്ടുള്ള 3 ഒറ്റ സംഖ്യകളാണ്. ഇതിന്റെ തുക എത്രയാണ് നോക്കൂ, എത്രയായിരിക്കും, 9 ആയിരിക്കും അല്ലേ. 9 എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര സംഖ്യകളുണ്ട്, 3 സംഖ്യയുണ്ട് അല്ലെ. ആ 3 വർഗം അല്ലേ 9 എന്ന് പറയണത്. അപ്പൊ ഇതിന് 3a² എന്ന് എഴുതിക്കൂടെ. ഇനി നോക്കൂ അടുത്തത്, 1+3+5+7 അപ്പൊ ഇവിടെ എത്ര സംഖ്യകളുണ്ട്, 4 സംഖ്യകളുണ്ട്. അപ്പൊ 4² 16 ഒന്ന് കൂട്ടി നോക്കിയേ, 7, 3, 10, 5, 15, 1, 16 കേട്ടോ. അപ്പം തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകളുടെ തുക കിട്ടണമെങ്കിൽ ഇവിടെ എത്ര സംഖ്യ ഉണ്ട് വെച്ചാൽ അതിന്റെ എന്ത് ചെയ്താൽ മതി, വർഗം കണ്ടാൽ മതി. ഇനി നമുക്ക് ഒന്നും കൂടി ഇത് ചെയ്ത് നോക്കാം. 1+3+5+7+9 അപ്പൊ 5 സംഖ്യകളാണുള്ളത് അല്ലെ, 5 സംഖ്യകൾ. അപ്പൊ 5² എത്രയാണ്, 25 എന്ന് പറയും. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്, ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുക. അപ്പൊ 20 ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണമെങ്കിൽ 20 സംഖ്യ ഉണ്ടാവില്ലേ അല്ലെ. അപ്പൊ നമ്മൾ എന്താണ്, 20 കണ്ടുപിടിച്ചാ പോലെ, അതായത് 400 എന്ന് കിട്ടും. അപ്പൊ ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്, 400 എന്നാണ്. ഇതാണ് എന്ത് ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ, അതായത് തുടർച്ചയായിട്ടുള്ള 20 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ 20 ഒറ്റ സംഖ്യ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ 20² 400 എന്ന് കിട്ടും. ഇനി അടുത്ത ചോദ്യം, 180 രൂപ 180 രൂപ 3 പേർക്ക് 1:2:3 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ 3-ാമന് ലഭിച്ച തുക എത്ര. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം, കേട്ടിട്ട് എഴുതി വെച്ചേക്കാം. 180 രൂപ 3 പേർക്ക് 1:2:3 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ 3-ാമന് ലഭിച്ച തുക എത്ര. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 1-ാമന് കിട്ടിയിട്ടുള്ളതും 2-ാമന് കിട്ടിയിട്ടുള്ളതും 3-ാമന് കിട്ടിയിട്ടുള്ളതായിട്ടുള്ള തുക കണ്ടുപിടിക്കണം. ആകെ തുക എത്രയാ, 180 ആണ്. ഈ 180 എത്ര ഭാഗമാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണേ, ഒരു അംശബന്ധം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ 1:2:3 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇതിൽ എത്ര ഉണ്ട് നോക്കാം. 1, 2, 3, 3, 3, 6 ആണുള്ളത്. 6 എത്ര ഭാഗമാണ് 1-ാമന് കൊടുത്തിട്ടുള്ളത്, 1 ഭാഗം. അപ്പൊ 2-ാമന് എത്ര കിട്ടിയിട്ടുണ്ടാവും, 6, 2 ഭാഗം. 3-ാമന് 6, 3 ഭാഗമായിരിക്കും കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ഇത് വെട്ടിച്ചെറുതാക്കിയിരുന്ന ഒരു 6, 6 എത്ര 6 ആണ്, 180 എന്ന്. 30 6 ആണ് 180. അപ്പൊ 30 ഗുണിക്കണം 1, 30 രൂപ എന്ന് വരും. ഇനി ഇവിടെയാണെങ്കിലോ 30 ഗുണിക്കണം 2, 60 60 രൂപ എന്ന് വരും. ഇവിടെയോ 30 ഗുണിക്കണം 3, 90 രൂപ എന്ന് വരും. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചെന്താ, 3-ാമന് ലഭിച്ച തുക എത്ര. 3-ാമന് ലഭിച്ച തുക എത്രയാണ്, 90 രൂപയാണ്. ഇതേപോലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇത് എന്ത് ചെയ്യും, രേഖീയ ജോഡിയിലെ 3 കോണിന്റെ അളവുകളുടെ അംശബന്ധം എന്ന് പറഞ്ഞിട്ട് ഇതേ രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോഴും ഇതേപോലെ തന്നെ എഴുതാം, ഇവിടെ രൂപ ഉണ്ടാവില്ല എന്ന് മാത്രം, അവിടെ ഡിഗ്രി ആയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിനെ ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 3-ാമത്തെ ക്വസ്റ്റ്യൻ, 256 ഈ ഒരു സംഖ്യയെ കൃത്യങ്ക രൂപത്തിൽ എഴുതാൻ ടീച്ചർ ആവശ്യപ്പെട്ടപ്പോൾ റിമി, അതേപോലെ റെജി, അതേപോലെ രാഗി ഇവര് 3 വിധത്തിലാണ് എഴുതിയത്. എല്ലാവരുടെയും ഉത്തരങ്ങൾ ശരിയായിരുന്നതായിരുന്നു. അവരവരുടെ ഉത്തരങ്ങൾ എന്തെല്ലാമായിരിക്കും, അതായത് 256 നമുക്ക് സംഖ്യ തന്നിട്ടുള്ളത്, ഇത് കൃത്യങ്ക രൂപത്തിൽ എഴുതാൻ ആവശ്യപ്പെട്ടപ്പോൾ 3 പേരും 3 രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അത് ഏതൊക്കെ രീതിയിലായിരിക്കും എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ഈ 256 എന്ത് ചെയ്യുക, ഘടകങ്ങളാക്കുക എന്നുള്ളതാണ്. അതായത് 2 കൊണ്ട് ഹരിക്കുക, അഭാജ്യ സംഖ്യ കൊണ്ടാണല്ലോ നമ്മൾ ഹരിച്ചു നോക്കുക അല്ലെ. അപ്പൊ 2 കൊണ്ട് ഹരിച്ചിട്ടുണ്ടെങ്കിൽ 1, 2, 2, 2, 4 ബാക്കി 16, ഇപ്പൊ 8, 2, 16 വീണ്ടും 2 പോവും, 6, 2, 12 4, 2, 8 വീണ്ടും 2 3, 2, 6 2, 2, 4
വീണ്ടും രണ്ട്, ഒരു രണ്ട് രണ്ട് ആറ് രണ്ട് പന്ത്രണ്ട്, വീണ്ടും രണ്ട് എട്ട് രണ്ട് പതിനാറ്, വീണ്ടും രണ്ട് നാല് രണ്ട് എട്ട്, വീണ്ടും രണ്ട് 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 നാല് അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമുക്ക് ഘടകങ്ങളാക്കിയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി റിമി എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുന്നത്? ഒന്നാമത് മെത്തേഡ് സിമ്പിളാണ്. രണ്ടിന്റെ എത്ര, രണ്ട് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് നോക്കുക. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പ്രാവശ്യം. അപ്പൊ രണ്ടേ ഘാതം എട്ട്. ഇങ്ങനെ ആയിരിക്കാം റിമി എന്ത് ചെയ്തിട്ടുണ്ടാവുക, ചെയ്തിട്ടുണ്ടാവുക. അതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാ, റജിയുടെ മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ് എന്ത് ചെയ്യാ നോക്കി നോക്കാം. അപ്പൊ റജി എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക നമുക്ക് നോക്കി നോക്കാം. അപ്പൊ രണ്ടേ ഘാതം ഇവിടെ നോക്കിയാൽ മതി, രണ്ടേ ഘാതം എട്ടാണ്. നമുക്കൊന്ന് പെയർ ആക്കി നോക്കാം. ഇങ്ങനെ എന്ത് ചെയ്യാ, രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പെയർ ആക്കി നോക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, രണ്ടേ സ്ക്വയർ ഇൻറ്റു രണ്ടേ സ്ക്വയർ ഇൻറ്റു രണ്ടേ സ്ക്വയർ ഇൻറ്റു രണ്ടേ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. അപ്പം എത്ര വന്നിട്ടുണ്ട്, ഒരു സെറ്റ് ഇവിടെ വന്നിട്ടുണ്ട്, രണ്ട് സെറ്റ് ഇവിടെ വന്നിട്ടുണ്ട്, മൂന്ന് സെറ്റ് ഇവിടെ വന്നിട്ടുണ്ട്, നാല് സെറ്റ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. ഇനി രണ്ടിന്റെ സ്ക്വയർ എത്രയാ, നാല്. ഇവിടെ രണ്ടിന്റെ സ്ക്വയർ എത്രയാ, നാല്. രണ്ടിന്റെ സ്ക്വയർ എത്രയാ, നാല്. രണ്ടിന്റെ സ്ക്വയർ നാല്. അതായത് നാല് എത്ര പ്രാവശ്യം ആവർത്തിച്ചു, നാല് പ്രാവശ്യം. അപ്പൊ നാലേ റേസ് ടു നാല് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, 256 ആണ് എന്നർത്ഥം അല്ലേ. ഇനി അടുത്തത്, ഈ 256 നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ രാഗി എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത്. ഇനി രാഗിയുടെ, രാഗിയുടെ നോക്കാൻ വേണ്ടിട്ട് ഇവിടെ ചെറിയൊരു മാറ്റം വരുത്തിയാതി. ഇവിടെ നോക്കിയേ, നാലേ സ്ക്വയർ, രണ്ട് നാലില്ലേ, അപ്പൊ നാലേ സ്ക്വയറിന് എഴുതിക്കൂടെ. ഇവിടെയോ നാലിന്റെ സ്ക്വയറിന് എഴുതിക്കൂടെ. നാലിന്റെ സ്ക്വയർ എത്രയാണ്, നാല് നാല് പതിനാറ്. ഇവിടെയും നാല് നാല് എത്ര, പതിനാറ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, പതിനാറിന്റെ സ്ക്വയർ ആണ് എന്ത്, 256 എന്ന് എഴുതിക്കൂടെ. അപ്പൊ ഇതും നമുക്ക് എന്ത് ചെയ്യാം, ഒരു രീതിയിൽ, ഇതും വേറൊരു രീതിയാണ്. അതായത് കൃത്യങ്ക രൂപത്തിൽ എഴുതുന്ന വിവിധ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യങ്ക രൂപത്തിൽ എഴുതാം. 256 എന്നുള്ള സംഖ്യയെ വിവിധ രീതിയിൽ എഴുതാം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കാണുന്നത്. ഇതേപോലെ ഏത് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, എക്സാമിന് ചോദിക്കും. അപ്പൊ ഈ ഘടകങ്ങൾ ആക്കുന്ന കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ചെറിയ ഡിവിഷനാണ്, ഒരു പ്രയാസമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മാർക്ക് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെയൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ ഇരട്ടിയുടെയും പകുതിയുടെയും തുക 20 സംഖ്യ എത്ര. ഒരു സംഖ്യയുടെ ഇരട്ടിയുടെയും പകുതിയുടെയും തുക 20 പറഞ്ഞത്. അപ്പൊ നമുക്കിത് അറിയില്ല, ഒരു സംഖ്യ എത്രയാണ്. അപ്പൊ അറിയാത്ത സംഖ്യ നമ്മൾ എന്തായിട്ട് എടുക്കുക, എക്സ് ആയിട്ട് എടുക്കും അല്ലേ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു സംഖ്യയുടെ ഇരട്ടി, ഇരട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, 2x അല്ലെ. ഈ സംഖ്യയുടെ പകുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എക്സിന്റെ പകുതി എന്താ വരിക, എക്സ് ബൈ 2 എന്ന് വരും അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ, അതായത് 2x എക്സ് ബൈ 2 ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും എന്നാ പറഞ്ഞത്, 20 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കറിയാലോ, ഇങ്ങനെ ഒരു ഭിന്നസംഖ്യയും ഇതല്ലാതെയും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഛേദം എന്താണ്, 1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 2 × 2x 4x പ്ലസ് 1 × x എക്സ് ബൈ 1 × 2 is equal to 20. 4x ഒരു എക്സും 5x. ഇവിടെ ഹരിക്കാൻ 2 എന്ന് പറയുന്നത് പോകുമ്പോൾ എന്താവും, ഗുണിക്കണം 2 എന്നാവും. അപ്പൊ 2 × 20 എന്ത് വരും, 40 എന്ന് വരും. അപ്പൊ 5x ആണ് എന്ത്, 40. അപ്പൊ എക്സ് സമം 40, ഇവിടെ ഗുണിക്കണം 5 എന്ന് പറയുമ്പോൾ എന്താവും, ഹരിക്കണം 5 ആവും. അപ്പൊ ആൻസർ എന്താ വരിക, 8. സംഖ്യ 8 ഇത് ശരിയാണോ ആണെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി, 8 ഇരട്ടി എത്രയാണ്, 16. 8 പകുതി 4 അല്ലെ. 16 4 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, 20 കിട്ടുന്നില്ലേ. അപ്പൊ ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരം ശരിയാണോ എന്ന് കൂടി നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഈസി ആയിട്ട് ആൻസർ കിട്ടുന്ന ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പൊതുവെ ഡി എൽ എഡിന്റെ എക്സാമിന് ചോദിക്കാം. ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്ത് നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഇത് തുറന്ന ചോദ്യം, അടഞ്ഞ ചോദ്യം, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2.5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു ടാങ്കിൽ 10,000 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ അതിന്റെ ഉയരം എത്ര. ഇത് അടഞ്ഞ ചോദ്യമാണ്, കൃത്യമായിട്ട് ഒരൊറ്റ അളവേ ഉയരത്തിൽ ഉണ്ടാവുള്ളൂ. വിവിധ രീതിയിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റില്ല.
അപ്പൊ അതൊരു അടഞ്ഞ ചോദ്യമാണ്. ഇത് നമുക്ക് തുറഞ്ഞ ജോലി ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാനും പറ്റും. ഇതിന് 10,000 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ നീളവും വീതി ഉയരും എത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വിവിധ രീതിയിൽ എന്ത് ചെയ്യാം, നീളം എത്രയാണ്, വീതി എത്രയാണ്, ഉയരം എത്രയാണ്, നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി മാറ്റി എടുക്കാവുന്നതാണ്. അപ്പൊ അത് തുറന്ന ചോദ്യമാക്കി മാറ്റുകയും നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നീളം 2.5 മീറ്റർ, വീതി 1 മീറ്റർ, ഉയരം തന്നിട്ടില്ല. ഇനി വ്യാപ്തം തന്നിട്ടുണ്ട്, എന്താണ് 10,000 ലിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇതിന് ഉയരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം 2.5 മീറ്റർ എന്ന് പറയുന്നത് എത്രയാ, 2 × 2 = 2, 4 × 1 = 5, 5/2. ഈ മിശ്രണത്തെ എന്താക്കി മാറ്റിയിട്ടുണ്ട്, വിഷമബിന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി വ്യാപ്തം എന്ന് പറയുന്നത് എത്രയാന്നാ പറഞ്ഞിട്ടുള്ളത്, 10,000 അല്ലേ, 10,000 ലിറ്റർ ആണെന്ത് വ്യാപ്തം എന്ന് പറയുന്നത്. ഇത് ലിറ്ററിലാണ്. ഈ ലിറ്ററിനെ നമുക്ക് എന്താക്കണം, ഘനമീറ്റർ ആക്കിയിട്ട് മാറ്റണം. അപ്പൊ ഘനമീറ്റർ ആക്കുമ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ചാല്, 1 ഘനമീറ്റർ ആണെന്ത്, 1 ഘനമീറ്റർ ആണെന്ത്, 1,000 ലിറ്റർ എന്ന് പറയുന്നത്. അപ്പം ഇത് എത്ര ഘനമീറ്റർ ആയിരിക്കും, 10 ഘനമീറ്റർ ആയിരിക്കില്ലേ. നോക്കി നോക്കൂ, 1 ഘനമീറ്റർ 1,000 ലിറ്റർ. അപ്പൊ ഇത്രയും ലിറ്റർ ആണ്, ഇത്രയും ലിറ്റർ എന്ന് പറഞ്ഞതായിരിക്കും 10 ഘനമീറ്റർ ആയിരിക്കില്ലേ. 10 × 1,000 = 1,000 അല്ലേ, 10,000 എന്ന് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, വ്യാപ്തം 10 ഘനമീറ്റർ ആണ്. അപ്പൊ ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്, 10 ഘനമീറ്റർ = നീളം 5/2, വീതി 1, ഉയരം നമുക്കറിയില്ല, ഉയരം നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇനി ഹരിക്കണം 2 നിലപ്പെടുത്തുമ്പോൾ എന്താവും, ഗുണിക്കണം 2 എന്നാവും. ഗുണിക്കണം 5 × 1 = 1 ഗുണിക്കണം ഉയരം എന്നാ, ഇവിടെ ഗുണിക്കണം 5 നിലപ്പെടുത്തുമ്പോൾ എന്താവും, ഹരിക്കണം 5 ആവും. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഉയരം കിട്ടും, 1 × 5 = 5, 2 × 5 = 10. ഇപ്പൊ 2 × 2 = 2 എത്രയാണ്, 4 മീറ്റർ ആയിരിക്കും. എന്ത് എന്ന് പറയുന്നത്, ഉയരം എന്ന് പറയുന്നത്. അപ്പൊ ഉയരം 4 മീറ്റർ എന്ന് കിട്ടി. നീളം 5/2 മീറ്റർ, വീതി 1 മീറ്റർ, ഉയരം 4 മീറ്റർ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അവിടെ ഈ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെക്കുക, 1 ഘനമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1,000 ലിറ്റർ ആണ് എന്നുള്ളത്. അപ്പൊ 10,000 ലിറ്റർ എന്ന് പറയുന്നതായിരിക്കും 10 ഘനമീറ്റർ ആയിരിക്കും എന്നുള്ള കാര്യം അവിടെ ഓർത്ത് വെക്കണം. അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെയ്ത് ഞാൻ ഇതിന്റെ ഉത്തരം കിട്ടില്ല. അപ്പൊ ഇതെന്താണ്, അടഞ്ഞ ചോദ്യമാണ്. ഉയരം 4 മീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അപ്പോൾ ഒരു ആൻസർ അവിടെ ഇല്ല. പക്ഷെ ഇതിന് തുറന്ന ചോദ്യമാക്കി മാറ്റുന്നത് എങ്ങനെയാണ്, ഈ 10,000 ലിറ്റർ വ്യാപ്തമുള്ള ഒരു ടാങ്കിന്റെ നീളം വീതി ഉയരം എത്ര എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ തുറന്ന ചോദ്യമാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായി. നമ്മൾ ഈ സെക്ഷനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 3×(x+1) = 2,187. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എക്സിന്റെ വില കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യനുകളും കൺഫ്യൂഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. അതായത് ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. 2,187 എങ്ങനെ ഘടകങ്ങളാക്കുക, അപ്പൊ നമുക്കറിയാം ഇത് എന്തല്ല, ഇരട്ട സംഖ്യയല്ല. അപ്പൊ രണ്ടുകൊണ്ട് എന്തായാലും ഹരിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഏതെല്ലാം സംഖ്യകൾ കൂട്ടി വെക്കുക, 7, 8, 7, 8, 15, പിന്നെ 16, 17, 18 എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ഹരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതേ 3 കൊണ്ട് ഹരിച്ചു നോക്കുക, 7, 3, 21, 8, 2, 3, 6, ബാക്കി 2, 27, 9, 3, 27 എന്ന് പറയും. ഇനി 3 കൊണ്ട് ഹരിക്കുക വീണ്ടും, 2, 3, 6, 12, 4, 3, 12, 3, 9, വീണ്ടും 3 കൊണ്ട്, 8, 3, 24, 1, 3, 3, വീണ്ടും 3 കൊണ്ട്, 2, 3, 6, 7, 3, 21, വീണ്ടും 3 കൊണ്ട്, 9, 3, 27, വീണ്ടും 3 കൊണ്ട് 3 അല്ലേ. അപ്പൊ 3×(x+1) = നമുക്ക് എന്ത് കിട്ടി, 3×(1, 2, 3, 4, 5, 6, 7 എന്ന് കിട്ടി. ഈ 7 നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇങ്ങനെ ഈ രൂപത്തിൽ മാറ്റണം, x+1 എന്നുള്ള രൂപത്തിൽ മാറ്റണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 6×1 ആണല്ലോ 7 അല്ലേ. അപ്പൊ 3×(x+1) = 3×6×1 ഇതേ രൂപത്തിൽ ആക്കുന്നതുകൊണ്ടാണ് 6×1 എഴുതിയത്. അങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ട് താഴെ തുല്യമാണെങ്കിൽ മുകളിലും എന്തായിരിക്കണം, തുല്യമായിരിക്കണം. അതായത് x+1 = 6×1, അപ്പൊ x എന്തായിരിക്കും, 6 ആയിരിക്കും. ഇത്രയേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സിന്റെ വില കണ്ടുപിടിക്കാൻ പറ്റും. ഇതേ മോഡൽ ക്വസ്റ്റ്യനും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പൊ 6 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് എഴുതി ചെയ്തു നോക്കുക.